ടൗണിൽ മുഴുവനും പോസ്റ്റ് ഒട്ടിച്ചു കഴിഞ്ഞു സാഗർ കോട്ടപ്പുറം എഴുതുന്ന സർവീസ് സ്റ്റോറി ഗസറ്റ് ദേശി ആ തഹസിൽദാർ പൂതനയുടെ അതേ മുഖമാണ് പോസ്റ്ററിൽ താലൂക്ക് ഓഫീസിന്റെ ചുവരിൽ ഒട്ടിച്ച പോസ്റ്ററിന്റെ മുമ്പിൽ അവളുടെ ജീപ്പ് വന്ന് നിൽക്കുന്നതും പോസ്റ്റർ കണ്ടവൾ നടുങ്ങുന്നതും ഞാൻ നേരിട്ട് കണ്ടു എന്താണ് അവളുടെ അടുത്ത് നീക്കമെന്ന് അറിയാൻ ഞാൻ കാത്തുനിന്നു അഞ്ച് മിനിറ്റ് കഴിഞ്ഞില്ല പ്യൂൺ വെളിയിൽ വരുന്നു പോസ്റ്റർ വലിച്ചു കീറുന്നു ഞാൻ നേരെ മാമച്ചന് ഫോൺ ചെയ്തു ഉച്ചക്കവും അതേ ചുമരിൽ പോസ്റ്റർ വീണ്ടും ഒട്ടിക്കുമെന്ന് മാമച്ചൻ എനിക്ക് വാക്ക് തന്നിരിക്കുക വെരി ഗുഡ് വെരി ഗുഡ് അവൾ തന്നെയാണ് ഗസറ്റ് അടിച്ച എന്ന് അവൾ അറിഞ്ഞല്ലോ എന്നാലേ അവൾ നോവൽ വായിക്കൂ വായിച്ചാലേ എഴുത്തുകാരന്റെ തൂലികയുടെ ശക്തി ആ സൂർപ്പണ കയറിയു അതെ അതിരിക്കട്ടെ നമ്മുടെ കഥ എവിടം വരെയായി താൻ ഞെട്ടരുത് എന്താ താനാണ് ഈ കഥയിലെ നായകൻ ആണോ അതെ കാരണം ഇതിലെ നായകന് സൗന്ദര്യം ആവശ്യമില്ല മത്തങ്ങ പോലൊരു മുഖമാണ് വേണ്ടതെങ്കിൽ തനിക്കും നായകനാകാം ഈ വിഷയം നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം അല്ലെങ്കിലും ഇതൊരു നായക പ്രാധാന്യമുള്ള കഥയാണ് അടിമുടി അവളാണ് അവളുടെ കൗടല്യങ്ങളുടെ കഥയാണ് ആദ്യ ഭാഗം ഞാൻ വായിക്കാം സാധാരണ പൈങ്കിളി നോവലിലെ പോലെ ആമുഖമോ വർണ്ണനകളോ ഇല്ല അവളുടെ അന്തരാളത്തിലേക്ക് നേരിട്ട് കടക്കുകയാണ് നോവലിസ്റ്റ് ഇവൾ അനിത പുതിയ തലമുറയിലെ പെൺകുട്ടികളുടെ ആസൂത്രണ മനോഭാവത്തിന്റെ കഥ ഇവളിൽ നിന്ന് തുടങ്ങുന്നു ഇവളിൽ പ്രണയത്തിന്റെ ലോലഭാവങ്ങളില്ല മനുഷ്യബന്ധം ദയാ കാരുണ്യം തുടങ്ങിയ വികാരങ്ങൾ ഇവൾ കന്യം നേട്ടങ്ങളിൽ മാത്രമാണ് നോട്ടം കീഴടക്കല്ലാണ് ഇവളുടെ സംതൃപ്തി സൗന്ദര്യമാണ് ഇവളുടെ വജ്രായുധം ഒരേ സമയം പല കാമുകന്മാരുടെയും വിശ്വസ്തയായ കാമുകി നഗരത്തിന്റെ ശാപം എന്നല്ലാതെ എന്തു പറയാൻ ഇന്നവൾ ഇവിടെ മുനിസിപ്പൽ കമ്മീഷണർ തലയ്ക്കകത്ത് കളിമണ്ണ് മാത്രമുള്ള ഈ കമ്മീഷണറെ സ്ഥലം മാറ്റാൻ നഗരപാലകർ ശ്രമിച്ചതിന്റെ ഫലമായിട്ടാണ് പുതിയ കമ്മീഷണർ ദിലീപ് മേനോൻ സ്ഥലത്തെത്തുന്നത് ഹലോ മിസ്റ്റർ ദിലീപ് മേനോൻ താങ്കൾ ചാർജ് എടുക്കാൻ വരുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞു താങ്കളെ പോലെ മിടുക്കനായ ഒരു കമ്മീഷണറെയാണ് ഈ നഗരത്തിന് ഇപ്പൊ ആവശ്യം ഐ ഹേർഡ് യു ആർ സോ ഇമാജിനേറ്റീവ് എ മാൻ വിത്ത് ലോട്ട് ഓഫ് ഇന്നോവേറ്റീവ് ഐഡിയാസ് യെസ് ഷുവർ ബിഫോർ യു ടേക്ക് ചാർജ് ഷാൽ വി മീറ്റ് എന്തിനാണ് വരാൻ പറഞ്ഞത് ആദ്യം അകത്തോട്ട് കടന്നിരിക്കൂ പറയാനുള്ളത് പറയൂ ഒരുപാട് പറയാനുണ്ട് എങ്കിലും നാളെ വരാം ഈ അസമയത്ത് മഴ നനയാതെ അകത്ത് വന്നിരിക്കൂ ദിലീപ് ഞാൻ ആകെ ത്രിശങ്കു സ്വർഗത്തിൽ പെട്ടതുപോലെ തോന്നുന്നു അനിത ഇനിയും ചാർജ് ഒഴിഞ്ഞു തന്നില്ലെങ്കിൽ തരാമല്ലോ അത്ര പെട്ടെന്ന് വേണോ ഇങ്ങനെയൊക്കെ ചോദിച്ചാൽ ഞാനിപ്പോ ഈ വാടക വീട്ടിൽ എന്തിനാണ് ഇങ്ങനെ താമസിക്കുന്നത് എന്ന് തന്നെ എനിക്ക് മനസ്സിലാവുന്നില്ല എനിക്ക് മനസ്സിലാവുന്നുണ്ട് എന്തിനാണ് എപ്പോഴെപ്പോഴും എനിക്ക് കണ്ടുകൊണ്ടിരിക്കാം നമ്മൾ തമ്മിൽ ആദ്യമായി കണ്ടത് എന്താണെന്ന് ദിലീപിന് ഓർമ്മയുണ്ടോ അന്ന് ഈ വാടക വീട്ടിൽ വെച്ച് അല്ല ദിലീപ് അതിനു മുൻപ് ജന്മാന്തരങ്ങൾക്ക് മുൻപ് നമ്മൾ കണ്ടിരുന്നു സ്നേഹിച്ച് ജീവിച്ചിരുന്നു എന്റെ ഈ മടുപ്പിക്കുന്ന ഏകാന്തതയിലേക്ക് എന്നെങ്കിലും ഒരു നാൾ എന്റെ ദിലീപ് വീണ്ടും വരുമെന്ന് എനിക്കറിയാമായിരുന്നു തനിക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന് ദിലീപ് മേനോന് നിശ്ചയമുണ്ടായിരുന്നില്ല അന്ന് വരെ പരസ്ത്രീ സ്പർശം അറിഞ്ഞിട്ടില്ലാത്ത ദിലീപ് മേനോൻ ഒരു സ്വപ്നത്തിലേക്ക് വഴുതുകയാണ് പാവം മേനോൻ കമ്മീഷണർ അനിതയുടെ കാപട്യം അറിയാതെ ആ നിമിഷത്തിൽ അവളെ പ്രണയിക്കാൻ തുടങ്ങി അന്നേരം ഒരു സർക്കസുകാരിയുടെ മെയ്വഴക്കത്തോടെ ദിലീപ് മേനോനിൽ അനിത പടർന്നു കയറി മനഃപൂർവ്വമാണ് ഒക്കെ സാർ ഒന്ന് വായിച്ചു നോക്ക് എന്തൊക്കെ വൃത്തികേടുകളാണ് അയാൾ എഴുതി കൂട്ടിയിരിക്കുന്നത് പിന്നീട് ദിലീപ് മേനോൻ പ്രഭാതത്തിൽ ഉദിച്ചു വരുന്ന സൂര്യനെ കണ്ടില്ല നിലാവ് കണ്ടില്ല ആകാശത്ത് പറന്നു നടക്കുന്ന പറവകളെയും പുൽമേടുകളിൽ മേഞ്ഞു നടക്കുന്ന കുഞ്ഞാടുകളെയും കണ്ടില്ല പ്രണയമെന്ന ചതിക്കുഴിയിൽ തന്നെ വീഴ്ത്തിയ ആ വഞ്ചകയുടെ പുഞ്ചിരി മാത്രമായി എപ്പോഴും മനസ്സിൽ നഗരത്തിലെ പാർക്കുകളിൽ കടലോരങ്ങളിൽ അവരുടെ രാവുകളും പകലുകളും പ്രണയാതുരമായി തുടിച്ചുകൊണ്ടിരിക്കവേ ഒരു സായാഹ്നത്തിൽ എങ്ങു നിന്നോ തീക്ഷ്ണമായ ആ രണ്ട് കണ്ണുകൾ അവരിൽ വന്ന് പതിച്ചു തുടരും അതേത് തീക്ഷ്ണ കണ്ണുകൾ അതാണ് സസ്പെൻസ് ഇപ്പൊ തന്നെ ആകാംക്ഷയോട് ചോദിച്ചില്ലേ അതാണ് തുടർക്കഥയുടെ ടെക്നിക്
വായനക്കാരെ അടുത്ത ലക്കം വരെ മുൾമുനയിൽ നിർത്തുക. ഈ തീഷ്ണ കണ്ണുകളുടെ ഉടമസ്ഥൻ ആരാന്നാണ് ഞാൻ ചോദിച്ചത്. സസ്പെൻസ് ആണെന്ന് പറഞ്ഞല്ലോ. എന്നാലും അടുത്ത ലക്കത്തിൽ ആ തീഷ്ണ കണ്ണം കയറി വരില്ലേ, അങ്ങനെ ഒരുത്തന്റെ ആവശ്യം എന്തായിപ്പോ? സംഗതി വഞ്ചനയും മറ്റുമൊക്കെ ആണെങ്കിലും ഞാനും നായികയും പ്രണയിച്ച് ഇങ്ങനെ സുഖിച്ചിരിക്കുമ്പോ മറ്റൊരുത്തൻ അങ്ങനെ ഇടയ്ക്ക് കയറി വരുന്നത് എന്തിന്? അത് പറയാൻ താൻ ആരെ? ഒരു എഴുത്തുകാരുടെ സ്വാതന്ത്ര്യത്തിൽ കയറി കൈകടത്തിയുണ്ടല്ലോ. ഒരു പിണ്ണാക്കൂല്ല. ഇറാൻ ഭരണകൂടം സൽമാൻ റഷ്ദിയുടെ തലയ്ക്ക് വില പറഞ്ഞില്ലേ? എന്നിട്ട് എന്ത് സംഭവിച്ചു? അയാൾ ഇപ്പോൾ ഒളിച്ചു നടക്കല്ലേ? അയാൾ ഒളിച്ചു നടന്നാലും അയാളുടെ തൂലിയേക്ക് വിലങ്ങ് വെക്കാൻ ആർക്കെങ്കിലും കഴിഞ്ഞോ? ഇനി ഞാനൊരു സത്യം പറയാം. തന്നിട്ട് താനല്ല ഈ കഥയിലെ യഥാർത്ഥ നായകൻ. ഈ വരുന്ന തീഷ്ണ കണ്ണുള്ളവൻ അയാളാ ശരിക്കുള്ള നായകൻ. അയാൾ അതിപ്രശസ്തനായ ഒരു സാഹിത്യകാരനും ഒരു നോവലിസ്റ്റും. ഓ മനസ്സിലായി. ഈ വരുന്ന നോവലിസ്റ്റിന്റെ പേര് സാഗർ കോട്ടപ്പുറം എന്നായിരിക്കും അല്ലേ? ഞാൻ ജയദേവൻ, ദിലീപിന്റെ സുഹൃത്താണ്, എഴുത്തുകാരൻ. അറിയാം, ഫോട്ടോ കണ്ടിട്ടുണ്ട്, വായിച്ചിട്ടുണ്ട് ഒരുപാട് ഒരുപാട്. അനിത എന്നാണ് പേര് അല്ലേ? അയ്യോ, എന്റെ പേര് എങ്ങനെ അറിഞ്ഞു? ഒരു എഴുത്തുകാരൻ എല്ലാം അറിഞ്ഞിരിക്കും. ഞാൻ ഇപ്പോ വന്നത് എനിക്ക് അനിതയോട് മാത്രമായി ചില കാര്യങ്ങൾ സംസാരിക്കാൻ. അനിത ദിലീപിനെ സ്നേഹിക്കുന്നു എന്ന് ചോദിച്ചാൽ ഇല്ല എന്നാ ഉത്തരം? നോക്കൂ, അവനൊരു പാവമാണ്. ക്യാൻസർ ബാധിച്ച് മരണം കാത്തു കഴിയുന്ന ഒരമ്മ, കണ്ണിന് കാഴ്ചയില്ലാത്ത ഒരു അനുജൻ, കെട്ടിക്കാൻ പ്രായമായ അഞ്ച് അനുജത്തിമാർ, അങ്ങനെ നൂറ് നൂറ് കൂട്ടം പ്രശ്നങ്ങളുടെ ഇടയിൽ കിടന്ന് നട്ടം തിരിയുന്ന ആ മരങ്ങോടൻ ഒരു ചുക്ലിപ്പട്ടിയെ പോലെ നിന്റെ പുറകിൽ വാലാട്ടി നടക്കുകയാണ്. അവൻ ആ ജോലി തിരിച്ചു കൊടുത്തില്ലെങ്കിൽ നിന്റെ മോഹനിച്ച ചമ്മന്തിയെ കൂടി. എന്ത് പറ്റി പറയൂ? ഞാൻ ആരാധിക്കുന്ന വലിയൊരു എഴുത്തുകാരന്റെ വായിൽ നിന്ന് ഇത്തരം വാക്കുകൾ ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല. ഞാൻ സത്യമാണ് പറയുന്നത്. സത്യം എന്തോ ആവട്ടെ, സത്യത്തിന് അങ്ങനെ എന്തോ ആകാൻ കഴിയില്ല. കാരണം സത്യമാണ് വേണ്ട. മിസ്റ്റർ ജയദേവൻ, കൂടുതൽ സംസാരിച്ച് നിങ്ങളെ പറ്റിയുള്ള എന്റെ സങ്കല്പം തകർക്കാൻ എനിക്ക് ആഗ്രഹമില്ല. നിൽക്കൂ, എന്ത് തന്നെയായാലും അവനെ ജോലിയിൽ പ്രവേശിപ്പിച്ച് ഞാൻ ഈ കവിടെ നിന്ന് പോകും. എന്തുണ്ടായി? നീ എന്താണ് അനിതയോട് പറഞ്ഞത്? അനിത, ഞാൻ പറയുന്നത് അനുസരിക്കുന്നതാണ് നിനക്ക് നല്ലത്. എന്തുണ്ടായി എന്നാ ചോദിച്ചത്? നീ പടാ പിണ്ണാക്ക് മാടാ. ജയദേവ, അതേടാ ജയദേവൻ തന്നെ. നിനക്ക് നിന്നെ പറ്റി വിചാരമില്ലെങ്കിലും എനിക്ക് നിന്നെ പറ്റി വിചാരമുണ്ട്, മനസ്സിലായോ? ഇതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞത് ഈ മൈഗുണൻ സാഹിത്യകാരനെ കഥയിൽ ആവശ്യമില്ലെന്ന്. പിണ്ണാക്ക് മാടൻ അല്ലേ? ദിലീപ് മേനോനായിട്ട് എന്റെ ചിത്രമാണ് വാരികയിൽ വരച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ താൻ കയറി വന്ന് എന്നെ അപമാനിക്കുന്ന രീതിയിൽ സംസാരിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. എനിക്ക് ഇഷ്ടമല്ലേ താനൊരു പാടുവയ്ക്കപ്പെടും. ദിലീപ് മേനോനെ സൃഷ്ടിച്ചത് ഞാനാണെങ്കിൽ അതേ മേനോനെ സംഹരിക്കാനും എനിക്കറിയാം. എന്ന് വെച്ചാൽ ദിലീപ് മേനോനെ കൊണ്ട് വയറിളക്കാനുള്ള ഒരു മരുന്ന് ഞാൻ കഴിപ്പിക്കും. എന്നിട്ട് ദിലീപ് മേനോൻ കക്കൂസി പോയി പോയി ഒരു അധ്യായത്തിൽ അങ്ങ് ചാവും. എന്ന് വെച്ചാൽ ഞാൻ അവനെ കൊല്ലും. എങ്കിലും എത്രയും പെട്ടെന്ന് കൊല്ലടോ, ഇങ്ങനെ നട്ടലില്ലാതെ ജീവിക്കുന്നതിൽ ഭേദം മരണമാ. പക്ഷെ താൻ എന്നെ വയറിളക്കി കൊന്നാൽ തന്റെ പേരിൽ ഞാൻ കേസ് കൊടുക്കും. എങ്കിൽ ഇപ്പൊ തന്നെ താൻ പോയി കേസ് കൊടുത്തിട്ട് വാ. പോയി കൊടുക്കണോ? പോയി കേസ് കൊടുക്കണോ? എന്നെ കൊന്ന കഥ എങ്ങനെ മുമ്പോട്ട് പോകും? മുമ്പോട്ടല്ലേ, ഞാൻ സൈഡിൽ കൊടുക്കണ്ടു. ജയദേവൻ വിചാരിച്ചാൽ ദിലീപ് മേനോനെ തന്റെ കസേരയിൽ ഇരുത്താൻ കഴിയുമെന്ന് അറിയാവുന്ന അനിത അടുത്ത ലക്കത്തിൽ ആ ജയദേവനെ തന്നെ വളയ്ക്കാൻ ശ്രമിക്കുകയാണ്. ഇതിനായിരുന്നു നീ എന്നെ തേടി വന്നത്? നിഷ്കളങ്കയായി ലീപുട്ടിയെ ഞാൻ പറയുന്നു കേക്കൂ. നീ ഇറങ്ങണ്ട. അല്ല,
എനിക്ക് അയാളോട് നോ ഞാൻ മാത്രം പത്രാധിപരോട് സംസാരിച്ചാൽ മതിയെന്നുള്ള ധാരണയിലാണ് നമ്മൾ ഇവിടെ വന്നത് അതല്ല പ്രിയയ്ക്ക് സംസാരിക്കണം നിർബന്ധമാണെങ്കിൽ സംസാരിച്ചു ഞാൻ മടങ്ങി പോയേക്കാം അയ്യോ ഒന്നും പറയണ്ട എന്റെ കുട്ടപ്പേട്ട ഈ ഗസറ്റഡ് ചേച്ചി ആദ്യം ഇറങ്ങുന്ന ആഴ്ച 50,000 കോപ്പി കൂട്ടി ഇപ്പൊ ഇതാ 4 അധ്യായം ഇറങ്ങുമ്പോ ആകെ ഇരിക്കപ്പുറത്തില്ലാതിരിക്ക നാനാ ഭാഗത്തു നിന്ന് ഏജന്റുമാരുടെ കത്തും കമ്പിയും കൊണ്ട് ആഫീസ് നിറഞ്ഞിരിക്ക കോപ്പി പോരാ പോരാ എന്ന് പറഞ്ഞോണ്ട് ഇങ്ങനെ പോയാ 10 ലക്ഷത്തിൽ നിക്കും തോന്നുന്നില്ല ഒന്നാമത് കോട്ടപ്പുറത്തിന്റെ റേപ്പ് കേസാ ഇത്രയും ബഹളത്തിന് കാരണം കർത്താവിന്റെ കൃപ നല്ലണ്ട എന്താ പറയ ഞാൻ പിന്നെ വിളിക്കാൻ കുട്ടപ്പെട്ട വാതില് തട്ടുന്നു ഏജന്റുമാരായിരിക്കും യെസ് കമിങ് സർ അഡ്വക്കേറ്റ് നമ്പർ വന്നിട്ടുണ്ട് വരാൻ പറയ വരണം നമ്പ്യാർ വരണം ഇരിക്കണം യഥാർത്ഥ സംഭവങ്ങളാണ് നോവലിൽ പറയുന്നതെന്ന് തെളിയിക്കാൻ ചിലപ്പോൾ എനിക്ക് കഴിഞ്ഞില്ലെന്നും വരും പക്ഷേ റേപ്പ് കേസിലെ പ്രതിയും നോവലിസ്റ്റും ഒരാളായതുകൊണ്ട് സാമാന്യ ബുദ്ധിയുള്ള ഏതൊരു ജഡ്ജിക്കും അദ്ദേഹത്തിന്റേതായ നിഗമനങ്ങളിലെത്താനും നിങ്ങളുടെ ഈ സ്ഥാപനം പൂട്ടിക്കാനുള്ള തീരുമാനങ്ങൾ എടുക്കാനും കഴിഞ്ഞെന്ന് വരും ഞാൻ താങ്കളോട് പൂർണ്ണമായി യോജിക്കുന്നു പക്ഷേ ഇത് ഇന്ത്യ മഹാരാജ്യമായതുകൊണ്ടും എന്റെ കയ്യിൽ ആവശ്യത്തിലേറെ പണമുള്ളത് കൊണ്ടും വേണ്ടി വന്നാൽ സുപ്രീം കോടതി വരെ പോകാമെന്ന വിശ്വാസമുള്ളത് കൊണ്ടും താങ്കളുടെ ഭീഷണി ഈ മാമച്ചനോട് വേണ്ട എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു നിങ്ങളുടെ പീറ നോവലിസ്റ്റ് ഉണ്ടല്ലോ അയാൾ ഒരു റേപ്പ് കേസിൽ ജാമ്യത്തിൽ ഇറങ്ങിയ ആളാണ് ഈ കേസിലെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായി ഞാൻ വിചാരിച്ചാൽ പലവിധ വകുപ്പുകളിലായി അയാൾ എത്ര വർഷം വേണമെങ്കിലും അകത്താക്കാൻ സാധിക്കുമെന്നും ഓർമ്മിക്കുന്നത് നന്നായിരിക്കും ഓർമ്മയുണ്ടല്ലോ ഈ നോവല് പ്രസിദ്ധീകരിച്ചില്ലെങ്കിലും നിങ്ങളും നിങ്ങളുടെ ആ അലപലാതി യക്ഷിയും അതിന് ശ്രമിക്കുമെന്ന് അറിയാലോ അപ്പോ എന്ത് പ്രത്യാഘാതവും നേരിടാൻ ഒരുക്കമാണെന്ന് അർത്ഥം അതെ ഒരു കോംപ്രമൈസും ഇല്ല കോംപ്രമൈസ് ആയിരുന്നു ഉദ്ദേശമെങ്കിലും ഭീഷണിയുടെ ഭാഷ പുറത്തെടുത്ത് എന്തിനാ ഈ മാമച്ചൻ ഒരു പേടിത്തൂറിയാണെന്ന് വിചാരിച്ചു അല്ലേ മീൻ കച്ചവടത്തിൽ തുടങ്ങിയതാ ഞാൻ എന്റെ ജീവിതം പിന്നീട് റബ്ബർ എസ്റ്റേറ്റ് ആയി റബ്ബറിന് വില കുറഞ്ഞപ്പോ ഞാൻ സാഹിത്യത്തിൽ കിടന്നു ആ എന്നോടോ ഏ മിസ്റ്റർ അവിവാഹിതയായ ഒരു ചെറുപ്പക്കാരി അപമാനിച്ചിട്ടല്ല നിങ്ങളുടെ വാരികയുടെ സർക്കുലേഷൻ കൂട്ടേണ്ടത് അവിവാഹിതനായ എന്റെ നോവലിസ്റ്റിനെ കള്ളക്കേസിൽ കൊടുക്കാമെങ്കിൽ ഇങ്ങനെയും എനിക്ക് എന്റെ വാരികയുടെ സർക്കുലേഷൻ കൂട്ടാം ഇനി ഞാനൊരു കോംപ്രമൈസ് പറയാം കോട്ടപ്പുറത്തിന്റെ പേരിലുള്ള റേപ്പ് കേസ് പിൻവലിച്ചിട്ട് ഇങ്ങോട്ട് വരൂ ഗസറ്റഡ് എച്ചിയുടെ പ്രസിദ്ധീകരണം നിർത്തുന്ന കാര്യം അപ്പൊ ആലോചിക്കാം